ഉപയോക്താക്കളെ തിരിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് KYC അഥവാ നോ യുവർ കസ്റ്റമർ എന്ന നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുന്നത്. സാമ്പത്തിക വിനിമയങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് KYC. ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിലോ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം ആരംഭിക്കണമെങ്കിലോ ലൈഫ് ഇൻഷുറൻസ് പോളിസി വാങ്ങിക്കണമെങ്കിലോ ഒക്കെ KYC മാനദണ്ഡങ്ങൾ പാലിക്കുക എന്നത് അനിവാര്യമാണ്. ചില സാഹചര്യങ്ങളിൽ KYC വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതായി വരുന്നു. ഇവിടെ നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക, പേപ്പർ വർക്കുകൾ മിനിമലാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഒരു ഏകീകൃത KYC സംവിധാനം നടപ്പാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഏകീകൃത KYC? കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഏകീകൃത KYC നടപ്പാക്കണമെന്ന നിർദ്ദേശം അടുത്തിടെ മുന്നോട്ട് വച്ചിരുന്നു. സാമ്പത്തിക മേഖലയിൽ ഉപഭോക്താക്കളുടെ KYC വിവരങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാവാൻ ഇത് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. വിവിധ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി നിരന്തരം KYC വിവരങ്ങൾ നൽകേണ്ട ആവശ്യങ്ങൾ ഇതോടെ ഇല്ലാതാവും. വെരിഫൈ ചെയ്ത വിവരങ്ങൾ പലതരം സാമ്പത്തിക സേവനങ്ങൾക്കായി ഉപയോഗപ്പെടുത്താൻ കസ്റ്റമർക്ക് സാധിക്കും. ഉപയോക്താക്കളുടെ ഐഡന്റിറ്റി, വിലാസം എന്നിവ തിരിച്ചറിയുക എന്നതാണ് KYCയുടെ അടിസ്ഥാന ഉദ്ദേശം. ഓഹരികൾ, മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസ്, ബാങ്കിംഗ് സേവനങ്ങൾ എന്നിങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് KYC നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ്. നിലവിൽ ഇത്തരത്തിലുള്ള ഓരോ ആവശ്യങ്ങൾക്കും ഓരോ തവണയും ഉപയോക്താക്കൾ KYC വിവരങ്ങൾ നൽകേണ്ടതായി വരുന്നു. KYC വിവരങ്ങൾ പീരിയോഡിക്കലായി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. സെൻട്രൽ KYC റെക്കോർഡ് രജിസ്റ്റർ അഥവാ CKYCR 2016 വർഷത്തിലാണ് നിലവിൽ വന്നത്. വിവിധ സാമ്പത്തിക സേവനങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിന് മുൻപുള്ള KYC നടപടിക്രമങ്ങൾ സുഗമമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലിത് ഓഹരി പോലെയുള്ള മൂലധന വിപണികളിലാണ് കൂടുതലായി കാര്യക്ഷമത പ്രകടിപ്പിക്കുന്നത്. ഈ തടസ്സം മാറ്റി സാമ്പത്തിക മേഖലയിലാകെ മാറ്റം കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യം. വിവിധ റെഗുലേറ്റഡ് എൻറ്റിറ്റികളുമായി ബന്ധപ്പെട്ട് വിവിധ തരം അക്കൗണ്ടുകൾ തുറക്കുമ്പോൾ പലതവണ KYC നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവേണ്ടതില്ല എന്നതാണ് ഏകീകൃത KYCയുടെ വലിയ നേട്ടം. ഒരു തവണ നൽകിയ KYC വിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അധികം സുരക്ഷ, സമയലാഭം എന്നിവയാണ് ഉപയോക്താക്കളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രധാന നേട്ടങ്ങൾ. സാമ്പത്തിക സ്ഥാപനങ്ങളെ സംബന്ധിച്ച് കുറഞ്ഞ ചിലവ്, സമയലാഭം എന്നിവ ഗുണങ്ങളാണ്. എന്നാൽ സ്വകാര്യത, സുരക്ഷ എന്നിവ സംബന്ധിച്ച് ആശങ്കകൾ ഉയരുന്നുമുണ്ട്. ഇവിടെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള മാർഗം.